നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപിനു വേണ്ടി കൂറുമാറിയ സാക്ഷികൾ ഓരോന്നായി ഇപ്പോൾ തലകുനിച്ച് നിൽക്കുകയാണ്. പൊതുജന മധ്യത്തിൽ അവർ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൊതുജന മധ്യത്തിൽ പൊതുജനം ബഹുമാനത്തോടെ കണ്ടിരുന്നവർ ഇപ്പോൾ തലകുനിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ദിലീപ് ഒരു പക്കാ ക്രിമിനലാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. ദിലീപിൻ്റെ കുറ്റവാളിത്തം ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദിലീപിൻ്റെ തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദിലീപിനു വേണ്ടി കൂറുമാറിയ പ്രധാന സാക്ഷികൾ ഇവരാണ്: സിദ്ദിഖ്, ഇടവേള ബാബു, ബിന്ദു പണിക്കർ. ഈ നാലു പേരാണ് പ്രധാനപ്പെട്ട സാക്ഷികൾ. ഈ നാലു പേർ കൂറുമാറിയപ്പോൾ കേസ് അട്ടിമറിക്കപ്പെട്ടു. 20 സാക്ഷികളാണ് പൂർണ്ണമായും കൂറുമാറിയത്. ഉറച്ചുനിന്ന സാക്ഷികൾ വളരെ കുറവ്. ഉറച്ചുനിന്നതിൽ പ്രധാനി റെമി ടോമിയാണ്, ഗായിക റെമി ടോമി. പിന്നെ മഞ്ജു വാര്യർ. ഈ രണ്ടുപേരാണ് ഉറച്ചു നിന്നത്. ഇതുകൂടാതെ കുഞ്ചാക്കോ ബോബനും ശക്തമായി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. എന്നാൽ ബാക്കിയുള്ള സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുന്ന കാഴ്ച കേരളം കണ്ടു. മുകേഷും ഇന്നസെൻറ്റും ഗണേശും ഒക്കെ 2017 ദിലീപിനു വേണ്ടി വാദിക്കുന്ന കാഴ്ചയും കണ്ടു. പത്രസമ്മേളനത്തിൽ മുകേഷ് ഉറഞ്ഞുതുള്ളുന്ന കാഴ്ച കണ്ടു. ഗണേശ് ക്ഷുഭിതനാകുന്ന കാഴ്ച കണ്ടു. ഇന്നസെൻ്റ് തകർന്നാടുന്ന കാഴ്ച കണ്ടു. തകർപ്പൻ പ്രകടനം നടത്തുന്ന കാഴ്ച കണ്ടു. ഇവരെയൊക്കെ പിടിച്ചിരുത്താൻ ദേവൻ കിടന്ന് പെടാപ്പാടുപെടുന്ന കാഴ്ച കണ്ടു. ആ കാഴ്ചകളൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. ഇപ്പോൾ ഓരോന്നോരോന്നായി മറനീക്കി പുറത്തു വരികയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കോടതി പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് ദിലീപിനെ. നിങ്ങളുടെ സുഹൃത്തായ ദിലീപിനെ, സിദ്ദീഖിൻ്റെ സുഹൃത്തായ ദിലീപിനെ, ബിന്ദു പണിക്കരുടെ സുഹൃത്തായ ദിലീപിനെ, കൂറുമാറിയ നടിയോടൊപ്പം കൂട്ടുകാരിയായി നിന്ന് അവസാനം നടിയെ ചതിച്ച ഭാമയുടെ സുഹൃത്തായ ദിലീപിനെ, ആ ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ജനങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ സിനിമ ഞങ്ങൾ പണം മുടക്കി കണ്ടു. നിങ്ങളുടെ സിനിമ പണം മുടക്കി കണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചു. ഞങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച്, ഞങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾ തടിച്ച് കൊഴുത്ത് വളർന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ പുച്ഛമായി. നിങ്ങൾക്ക് നിയമത്തെ പുച്ഛമായി. നിങ്ങൾക്ക് നീതിയെ പുച്ഛമായി. നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയത് വെറുമൊരു ബഹുമാനമാണ്, കലാകാരന്മാർ എന്ന ബഹുമാനം. ആ ബഹുമാനമാണ് നിങ്ങൾ കൊണ്ട് കളഞ്ഞത്. മുകേഷ് MLA ആണ്. പക്ഷേ അന്ന് നടത്തിയ പെർഫോമൻസ് മുകേഷ് മറന്നുപോയി കാണും. ഇപ്പോൾ മുകേഷ് മാറ്റി പറഞ്ഞിരിക്കുന്നു. ഗണേശും മാറ്റി പറഞ്ഞിരിക്കുന്നു. ഗണേശ് അതിനു മുമ്പ് ഒരു സാക്ഷിയെ കൂറുമാറ്റാൻ ശ്രമിച്ച സംഭവമൊക്കെ ഉണ്ടായി. ഗണേശിൻ്റെ വലങ്കയ്യായ പ്രദീപ് കാഞ്ഞങ്ങാട് പോയി ഒരു സാക്ഷിയെ കൂറുമാറ്റാൻ ശ്രമിച്ച സംഭവമൊക്കെ ഉണ്ടായി, പൾസർ സുനിയുടെ അടുത്ത സുഹൃത്തിനെ. അതൊന്നും ആരും മറന്നിട്ടില്ല. അതൊന്നും മറക്കുമെന്ന് പ്രതീക്ഷിക്കുകയും അരുത്. കാരണം ജനം എല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊരു സ്ഥാപനമുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റും എല്ലാം കാണുന്നുണ്ട്. മൂന്നാം കണ്ണ് തുറന്നു വെച്ച് ജനം നിങ്ങളെ വിലയിരുത്തുന്നു. ജനം നിങ്ങളെ വിലയിരുത്തുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റിയുള്ള ഇമേജ് ഇടിഞ്ഞു തകർന്ന് തരിപ്പണമാകുന്നു. അവരൊക്കെ നിങ്ങളെ ആരാധിച്ചിരുന്നവരാണ്. നിങ്ങളുടെ അഭിനയം കണ്ട് കൈയടിച്ചവരാണ്. നിങ്ങളുടെ അഭിനയത്തിന് വേണ്ടി, നിങ്ങളുടെ സിനിമകൾ കാണാൻ വേണ്ടി പണം മുടക്കിയവരാണ്. എന്നിട്ടാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പിച്ചി ചീന്തിയ കേസിൽ കൂട്ടത്തോടെ കൂറുമാറിയത്. നിങ്ങളെ ജനം കാർക്കിച്ചു തുപ്പാതിരിക്കട്ടെ.